അന്യഗ്രഹത്തിൽ അകപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു നജീബിൻ്റേത്. ആരോടും സംസാരിക്കാനില്ല, പുറലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുറലോകവുമായിട്ട് ആകെയുള്ള ബന്ധം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു തവണ വരുന്ന ഈ ആടുകൾക്ക് കൊടുക്കുന്ന പോച്ച, അതുപോലെ ഗോതമ്പ്, പുല്ല് ഇതൊക്കെ കൊണ്ടു വരുന്ന വാഹനത്തിലെ ഡ്രൈവറാണ് ആകെ ഈയൊരു മസറയിലേക്ക്, ഈ ഒരു ലോകത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ. അന്ന് നജീബിന് ഭയങ്കര സന്തോഷമാണ്, വേറൊരു മനുഷ്യനെ കാണാമെന്നുള്ള സന്തോഷം. നജീബിന്റെ ഉള്ളിലെ ആഗ്രഹം, ആ ഒരു വഴിയിലൂടെ നജീബിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയിലാണ് നജീബ് നിൽക്കുന്നത്. ആ ഒരു ഡ്രൈവറെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തെറ്റാണ്. നജീബിന് ഈ വരുന്ന ദിവസം ഈ വണ്ടിയുടെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല അർബാബ്. നജീബിനെ ദൂരെ ഭാഗത്തേക്ക് ആടിനെ മേക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം പറഞ്ഞു വിടും. അങ്ങനെ ആ പ്രതീക്ഷയും പലപ്പോഴും അസ്തമിക്കുന്നുണ്ട്. ഒരു ദിവസം ഈ ട്രെയിലറിൽ നിന്ന് സാധനം ഇറക്കാൻ ആളില്ലാത്തത് കാരണം നജീബിനെ വിളിച്ചു. നജീബിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം ഒരു മനുഷ്യനെ അടുത്ത് കണ്ടതിൻ്റെ സന്തോഷം നജീബ് പറയുന്നുണ്ട്. ആകാശത്തിന്റെ കോണ് പതുക്കെ ഇരുണ്ട് തുടങ്ങി. ഒരു ദിവസം ആകാശത്തിന്റെ കോണ് പതുക്കെ ഇരുണ്ട് തുടങ്ങി. സാധാരണ മരുഭൂമിയിൽ ഋതു സംക്രമണങ്ങളെല്ലാം വരുന്നത് ഒരു പൊടിക്കാറ്റിന്റെ വരവോടുകൂടിയാണ്. പൊടിക്കാറ്റിന് ശേഷം പെട്ടെന്നായിരിക്കും ചൂട് മാറി തണുപ്പാവുന്നത്. മരുഭൂമിയിലെല്ലാം വളരെ പെട്ടെന്നാണ്, ഒന്നിനും സമയമില്ല, വളരെ പെട്ടെന്നാണ് ഈ ഋതുകളൊക്കെ മാറുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് ആകാശത്തിന്റെ കോണ് ഇങ്ങനെ ഇരുണ്ട് തുടങ്ങിയത്. ഈ അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ നജീബിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ആടുകളും അതുപോലെ വല്ലാതെ ഉന്മാദാവസ്ഥയിൽ എത്തുന്നുണ്ട് ഈ മേഘം മൂടിയ ഈ ഒരു അവസ്ഥയിൽ. അങ്ങനെ എന്തായാലും നജീബ് ആടുകളെ കൊണ്ട് തിരിച്ചുപോയി മസറയിൽ പൂട്ടിയിടുന്നുണ്ട്. പതിയെ മഴ പെയ്യുകയാണ്. ആദ്യത്തെ മഴ നജീബിന്റെ മുഖത്തേക്ക് വർഷിക്കുകയാണ്. കാലങ്ങളായിട്ട് വെള്ളം തൊടാത്ത ശരീരമാണ്. ഒരു ശരം, ഇരുമ്പ് ശരം തന്റെ നെറ്റിയിലേക്ക് കയറ്റിയ പോലെയാണ് നജീബിന് തോന്നുന്നത്. ഒന്ന് രണ്ട് തുള്ളി മുഖത്തേക്ക് വീണതും സഹിക്കാൻ പറ്റാത്ത പൊള്ളലായിരുന്നു നജീബ്. നജീബ് വേഗം അകത്തേക്ക് ഓടിക്കയറുന്നുണ്ട്. അതുപോലെ തന്നെ ആടുകളും ഈ പൊള്ളലേറ്റ്, ഈ സൂചിമുന പോലുള്ള മഴയേറ്റിട്ട് ആടുകളും പൊളയുന്നുണ്ട്, വേദന കൊണ്ട് കരയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ മഴ നോക്കി നജീബ് ഇരിക്കുകയാണ്. കമ്പിളി പതിച്ചാണ് നജീബ് ഇരിക്കുന്നത്. ഈ കമ്പിളിയുടെ തടവിൽ കുറേ നേരം ഇരിക്കുകയാണ്. പെട്ടെന്ന് മഴയുടെ ശക്തി വർദ്ധിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. കമ്പിളിയെയും തുളച്ചുകൊണ്ട് നജീബിന്റെ ശരീരത്തെ മുഴുവൻ മുറിവേൽപ്പിക്കും വിധം ഈ മഴത്തുള്ളികൾ വീഴുകയാണ്. നജീബ് രണ്ടു കൽപ്പിച്ചിട്ട് കൂടാരത്തിനകത്തേക്ക് ഓടിക്കയറുകയാണ്. വരുന്നത് വരട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ കൂടാരത്തിനകത്തേക്ക് കയറണം. ഇതിനകത്തെ കാഴ്ച കണ്ട് നജീബ് ഞെട്ടിത്തരിച്ച് പോവുകയാണ്. കൂടാരത്തിന്റെ ഒരു മൂലയിൽ ഒരു കുട്ടിയെ പോലെ, ഭീരുവിനെ പോലെ പേടിച്ചറണ്ട് നിൽക്കുകയാണ് അർബാബ്. ഈ മഴ കണ്ട്, വല്ലാത്ത ഇടിമിന്നലും വല്ലാത്ത ഇടിയും ഉണ്ട്. അങ്ങനെ ഈ മഴ കണ്ട് അർബാബ് ഒരു മൂലയിൽ ഇരിക്കുകയാണ്, കട്ടിലൊന്നല്ല ഇരിക്കുന്നു. അത്രയും പേടിച്ചൊരു മനുഷ്യനെ നജീബ് അതിനു മുന്നേയും അതിനു ശേഷവും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പേടിയുടെ അവസ്ഥയിൽ നജീബിന്റെ കൈ പിടിച്ചിട്ട് അർബാബ് ആദ്യമായിട്ടാണ് നജീബിനെ തൊടുന്നത്. നജീബിന്റെ കൈ പിടിച്ചുകൊണ്ട് അർബാബ് കട്ടിലിൽ കിടക്കാണ്. കമ്പിളി കുറച്ചുകൊണ്ട് നജീബിന്റെ കൈയും പിടിച്ചുകൊണ്ട് കിടക്കാണ്. പെട്ടെന്ന് നജീബിന്റെ മറ്റേ കരം അദ്ദേഹത്തിന്റെ തലയിണയുടെ അടിയിൽ എന്തിലോ ഉടക്കുന്നുണ്ട്. നോക്കിയപ്പോ അതൊരു അദ്ദേഹത്തിന്റെ തോക്കാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ആകെ പ്രധാനമായിട്ടുമുള്ള രണ്ട് കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങളാണ്. ഒന്നൊരു വാഹനം, രണ്ട് ഒരു തോക്ക്, മൂന്നാമത്തേത് ഒരു ബൈനോക്കുലർ. ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ തോക്ക് നജീബിന്റെ കയ്യിൽ തടയുകയാണ്. നജീബ് അത് എടുത്തു നോക്കുകയാണ്. കാഞ്ചിക്കകത്ത് വിരലിടുകയാണ്. പേടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരൊറ്റ വലിമതി തൻ്റെ ജീവിതം മാറും. ഒരൊറ്റ വലിമതി തൻ്റെ ജീവിതം രക്ഷപ്പെടും. ഈ ഒരൊറ്റ വലിയിലൂടെ ഇദ്ദേഹത്തെ വധിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, അതിൽ ചാവി ഇരിക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും ഓടിച്ചു പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് നജീബ് കരുതുന്നുണ്ട്. ഇതിലും നല്ലൊരു അവസരം ഇനി ഒരിക്കലും ദൈവം പടച്ചവൻ കൊണ്ടുവന്ന് തരില്ല എന്ന് നജീബിന് മനസ്സിലാവുന്നുണ്ട്.
എന്തായാലും ഇദ്ദേഹത്തെ കൊല്ലാൻ ഒരു നിമിഷം നജീബ് തീരുമാനിക്കുകയാണ്. പക്ഷെ പേടിച്ചറണ്ട, ഈ ഒരു വീരുവിനെ കൊന്നുകഴിഞ്ഞാൽ ദൈവം എന്നോട് എന്നെ ഏത് രീതിയിൽ ശിക്ഷിക്കുമെന്ന മറ്റൊരു ചോദ്യം നജീബിന്റെ മനസ്സിൽ വീണ്ടും വരികയാണ്. എന്തായാലും നജീബിന്റെ നല്ല മനസ്സുകൊണ്ട് ആ തോക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ട് നജീബ് കൂടാരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. പിന്നെ വളരെ വൈകാരികമായിട്ടുള്ളൊരു സംഗതികളൊക്കെയാണ് നടക്കുന്നത്. നജീബ് ശരീരത്തിലുള്ള ഈ വൃത്തികെട്ട ഈ കന്തൂറ ഊരി വലിച്ചെറിഞ്ഞ് നഗ്നനാവുകയാണ്, നഗ്നനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് കൈ രണ്ടും തുറന്നു വെച്ച് യേശുവിനെ പോലെ നിന്നുകൊണ്ട് തലമുകളിലേക്ക് ആക്കിക്കൊണ്ട് മുഖം മാനത്തിന് അഭിമുഖീകരിപ്പിച്ചുകൊണ്ട് ഈ മണം മുഴുവൻ കൊള്ളുകയാണ്. കാലങ്ങളായിട്ട് വെള്ളം തൊടാത്ത ശരീരമാണ്, വെള്ളത്തിൽ ശരീരത്തിന്റെ പല ഭാഗത്തുനിന്നും അഴുക്ക് കെട്ട് കണക്കിന് അലിഞ്ഞു പോകുന്നത് പോലെ, ഒലിച്ചു പോകുന്നത് പോലെ തന്നെ ജീവന് തോന്നുന്നുണ്ട്. അങ്ങനെ നജീബ് ശരീരവും നജീബിന്റെ ശരീരവും മനസ്സും ഒക്കെ കുളിർക്കുന്നുണ്ട്, ശരീരം വൃത്തിയാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും മഴയൊന്ന് ശമിച്ചതും ഈ ഭീരുവായിട്ടുള്ള അർബാബ് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് നജീബിനോടൊന്നും പറയാതെ പോവുകയാണ്. അന്ന് പിന്നെ തിരിച്ചു വന്നില്ല. സ്വതന്ത്രമായിട്ടുള്ള ഒരു രാത്രിയാണ്, ആദ്യത്തെ സ്വതന്ത്രമായിട്ടുള്ള രാത്രിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നജീബിന് തോന്നി. ഓടിപ്പോവാൻ തീരെ തോന്നിയില്ല, ഓടിപ്പോയാലും രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ബോധ്യം നജീബിന്റെ മനസ്സിലുണ്ടായത് കൊണ്ടാവാം നജീബ് ഓടിപ്പോവാൻ തീരെ ശ്രമിച്ചില്ല. പക്ഷെ നജീബിന്റെ മനസ്സിൽ ഹക്കീമിന്റെ ഓർമ്മകൾ വന്നു. അന്ന് വരുന്ന ദിവസം ഹക്കീമിനെ അവിടെ വിട്ടുപോയതാണ്, പിന്നെ ഹക്കീമിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്ര അധികം ദൂരമില്ല, എന്തായാലും ഒരു ഐഡിയ വെച്ച് ഹക്കീം നിൽക്കുന്ന സ്ഥലം പ്രതീക്ഷിച്ച് പതുക്കെ നടന്നു തുടങ്ങി. അവിടെ ഒരു വലിയൊരു കുന്നാണ്, ആ വലിയ കുന്നിന്റെ മറവ് കൊണ്ടാണ് ഇത്രയും കാലം ഹക്കീമിനെ നജീബിന് കണ്ടെത്താൻ കഴിയാതിരുന്നത്. ആ കുന്ന് താണ്ടി അപ്പുറത്ത് കടന്നപ്പോൾ ഹക്കീമിന്റെ വിശാലമായിട്ടുള്ള മസറയാണ് അവിടെയുള്ളത്. നജീബിന് സന്തോഷം തോന്നുന്നുണ്ട്. നജീബ് അങ്ങനെ ദീർഘമായിട്ട് നടന്നിട്ട് അവിടെ എത്തുന്നുണ്ട്. കൂരിട്ടാണ്, അവിടെയും ഇതുപോലെ ഒരു ചെറിയ കൂടാരമുണ്ട്. ഒരു വലിയ ഗേറ്റ് അവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഗേറ്റിന് ശബ്ദമുണ്ടാക്കിയിട്ട് നജീബ് വിളിച്ചു, ഹക്കീം 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 എന്ന് പലതവണ വിളിച്ചു. പക്ഷെ ഉള്ളിൽ നിന്നും ശബ്ദമോ അല്ലെങ്കിൽ റെസ്പോൺസോ ഒന്നും വന്നില്ല. അങ്ങനെ നജീബ് തിരിച്ച് നടന്നു പോരുകയാണ്. വളരെ ആശയോടെ ചെന്നു, പക്ഷെ കാണാൻ കഴിയാത്തതിന്റെ ദുഃഖഭാരത്തോടെ തിരിച്ച് നടക്കുമ്പോഴാണ് അവിടെ പുറകിൽ നിന്നും ഒരു നിഴലനക്കം കരുന്നത്. തീരെ അവ്യക്തമായിട്ടുള്ള ഒരു രൂപമായിരുന്നു. അങ്ങനെ ആ രൂപം പതുക്കെ പതുക്കെ തന്റെ അടുത്തേക്ക് വന്നു. വളരെ തന്റെ ഭീകരരൂപിയേക്കാളും തന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഭീകരരൂപിയെ, തന്നിൽ നിന്നല്ല ഈ മസറയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഭീകരരൂപിയേക്കാളും വലിയ ഭീകരമായിട്ടുള്ളൊരു രൂപമാണ് തൻ്റെ അടുത്ത് വന്നത്. വയറോളം താടി, ജട പിടിച്ച മുടി, അഴുക്ക് പുരണ്ട ശരീരം. അങ്ങനെ നജീബ് ചോദിക്കുന്നുണ്ട്. നജീബ് അയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ഹക്കീമാണോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഹക്കീമിൻ്റെ ഒരു രൂപഭാവങ്ങളും അയാളിൽ കാണുന്നില്ല. ഹക്കീം വളരെ സുന്ദരനായിരുന്നു. ബോംബെയിൽ നിന്ന് പോരുന്ന സമയത്ത് നജീബ് ഹക്കീമിനോട് പറയുന്നുണ്ട്, നീ ഗൾഫിൽ പോയി കഷ്ടപ്പെടേണ്ട ആളല്ല, നിനക്ക് വല്ല ഹിന്ദി സിനിമയിലും നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു യുവാവായിരുന്നു ഹക്കീം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രൂപങ്ങളും ഈ ഭീകരരൂപയിൽ കാണുന്നില്ല. ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടിയും പറയുന്നില്ല. എന്തായാലും കുറേ നേരം നിന്ന് തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് ഈ ഭീകരരൂപയായിട്ടുള്ള മനുഷ്യൻ നജീബ് ഖാ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കരയുന്നത്. നജീബിന് ഇതുവരെ പിടിച്ചു വെച്ച എല്ലാ വികാരങ്ങളും അവിടെ വരികയാണ്. അങ്ങനെ ഈ പൂട്ടിയിട്ട ഇരമ്പിൻ ഗേറ്റിന് അപ്പുറം ഇപ്പുറം ഇവര് നിന്നുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പരസ്പരം കരയുകയാണ്. കോലം മുഴുവൻ മാറിയിട്ടുണ്ട്, വന്ന ഹക്കീമിന്റെ രൂപം മുഴുവൻ മാറിയിട്ടുണ്ട്. അപ്പൊ നജീബ് തന്റെ രൂപത്തെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. തന്റെ രൂപം എന്താവുമെന്ന് നജീബ് കാലങ്ങളായിട്ട് കണ്ടിട്ടില്ല. കണ്ണാടി പോയിട്ട് ശ്വസിക്കാൻ പോലും സമയമില്ലാത്ത, അതിനുപോലും അവസാന തരത്ത ജീവിതമാണ് ഉള്ളത്. തന്റെ രൂപവും ഇതുപോലെ അല്ലെങ്കിൽ ഇതിലധികം വികൃതമായിട്ടുണ്ടാവും എന്നുള്ള ബോധ്യം നജീബിന് വരുന്നുണ്ട്. രണ്ടു ദിവസം കൂടി മഴ തുടർന്നു.
പിന്നീട് അങ്ങോട്ട് മഞ്ഞായിരുന്നു. മസറ മുഴുവൻ ചളി പിടിച്ച് ആകെ നാശമായി. തണുപ്പ് അതികഠിനമായിട്ടുള്ള തണുപ്പ്, നട്ടുച്ചക്ക് പോലും വെള്ളത്തിൽ കൈ പൊള്ളുന്ന അവസ്ഥ. നജീബ് പറയുന്നുണ്ട് തണുപ്പും നമ്മളെ പൊള്ളിക്കും എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നജീബിൻ്റെ കൈ വിളറി വെളുക്കുന്നുണ്ട് ഈ തണുപ്പിൻ്റെ ആധിക്യം കാരണം. ചൂടിന് തൻ്റെ അടുത്ത് ഇടാൻ ആകെ ഉള്ളത് ഒരു കമ്പിളി പുറപ്പും അതുപോലെ ഒരു കന്തൂറയും മാത്രമാണ്, മറ്റൊന്നും ഇല്ല. അങ്ങനെ ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറുകയാണ്, ചൂടിനായിട്ടൊന്നുമില്ല. ഈ ചെമ്മരിയാടുകൾ വളരെ ചൂടുള്ളതാണെന്ന് പിന്നീടാണ് നജീബ് മനസ്സിലാക്കുന്നത്. അവകളെ മേക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവറ്റകളുടെ ശരീരത്തോട് ചേർന്ന് ഒട്ടിയാണ് നജീബ് നടക്കാറുള്ളത്. അപ്പോൾ ചൂട് കിട്ടും. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ചെമ്മരിയാടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നജീബ് ആ ചൂടേറ്റുകൊണ്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ പതിയെ പതിയെ കാലാവസ്ഥ മാറുന്നതോടെ ഈ മരുഭൂമിയിലാകെ വച്ചപ്പ് വിടരുകയാണ്. പെട്ടെന്ന് ഇവിടെ നിന്നൊക്കെ പല കിളികളും വരികയാണ്, പ്രാവുകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള കിളികൾ വരുന്നുണ്ട്. മരുഭൂമിയുടെ രൂപമാകെ മാറുകയാണ്. നജീബിന് എന്തായാലും സന്തോഷമാവുന്നുണ്ട്. നജീബ് ഈ കിളിർത്ത് നിൽക്കുന്ന ചെടികളോടും വരുന്ന കിളികളോടും ഒക്കെ നല്ല പച്ച മലയാളത്തിൽ ഇഷ്ടം പോലെ സംസാരിക്കുന്നുണ്ട്. ഈ ആടുകൾ മേയാൻ വിടുന്ന സമയത്തൊക്കെ അർബാബിന്റെ പ്രധാന പണി വണ്ടിയുടെ മുകളിൽ ഇരുന്ന് ബൈനോക്കുലറിൽ, കയ്യിൻ്റെ തോക്കുണ്ടാവും, ബൈനോക്കുലറിൽ ഈ നജീബിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാന അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം ഇടവിട്ട ഇടവിട്ട നേരങ്ങളിൽ ഈ ബൈനോക്കുലറുമായിട്ട് നോക്കും. അങ്ങനെ നജീബ് ആടുകളെ മേയാൻ വിട്ട് ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുകയാണ്. നജീബ് ഇടയ്ക്കിടക്ക് അർബാബിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അർബാബ് ഒരു തവണ ബൈനോക്കുലറിൽ നജീബിനെ നോക്കി പിന്നെ ഒരു ഇടവേളയിലേക്ക് എടുത്തിരിക്കുകയാണ്. നജീബിനെ തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം പെട്ടെന്ന് നജീബിന് തള്ളിക്കയറിക്കൊണ്ട് ഗൃഹാതുരത്വം വരികയാണ്, നാടോർമ്മകൾ വരികയാണ്, സൈനുവിന് ഓർമ്മ വരികയാണ്, തൻ്റെ കുഞ്ഞായിട്ടുള്ള നബീലിനെ ഓർമ്മ വരികയാണ്. അങ്ങനെ അതൊരു സങ്കല്പം മാത്രമാണ്, അത് ഓർമ്മ വരികയാണ്. ഇടവഴികളും പുഴകളും പച്ച മണ്ണൊക്കെ ഓർമ്മ വരികയാണ്. അതാണ് അവസരം. ദൈവ വിളിയാണെന്നൊക്കെ കരുതിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അർബാബിൻ്റെ കണ്ണ് തൻ്റെ മേലല്ല എന്ന് അറിഞ്ഞതും നജീബ് ഓടുകയാണ്. എങ്ങോട്ടെന്ന് അറിയില്ല, അപ്പോഴത്തെ തോന്നിയ ഒരു വിളിയിൽ അദ്ദേഹം ഓടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു മുട്ടനാട് നജീബിൻ്റെ പുറകെ ഓടുകയാണ്. നജീബിനെ ഓടിക്കുന്നത് പോലെ നജീബ് ഓടുന്നതോളം ഈ മുട്ടനാടും കൂടെ ഓടുകയാണ്. നജീബ് ശക്തിയായിട്ട് ഓടുകയാണ്. ഈ ശക്തി കുറഞ്ഞാൽ, ഓട്ടത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ ഒന്നുകിൽ അർബാബ് കാണും, അർബാബ് ഇടിവെച്ച് കൊല്ലും, അതല്ലെങ്കിൽ മുട്ടനാട് ഇടിച്ചു വീഴ്ത്തും. രണ്ടായാലും അപകടമാണ്. ഓട്ടം നിർത്താതെ ഓടുക എന്നല്ലാതെ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ അർബാബ് നജീബ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ കാല് തളർന്നു, തൊണ്ട വരണ്ടു തുടങ്ങി. നജീബിന് ഓടാൻ കഴിയാത്ത അവസ്ഥ വരുമെന്നായി. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു വെടിശബ്ദം കേട്ടത്. പെട്ടെന്ന് തൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആട് മരിച്ചു വീണു. അത് തൻ്റെ ശരീരത്തിലേക്കാണ് അത് വന്ന് പതിച്ചത്. തൻ്റെ നെഞ്ചിലേക്കാണ് ആട് വന്ന് വീണത്. അതിൻ്റെ കഴുത്തിൽ നിന്ന് പമ്പിൽ നമ്മൾ വെള്ളം അടിക്കുന്നത് പോലെ രക്തം നജീബിൻ്റെ മുഖത്തേക്ക് വലിച്ചു വാരി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചത്ത് മലന്നു ആട്. അർബാബ് ഇറങ്ങി നജീബിനെ പൊതിരെ തല്ലി ഇതുവരെ കിട്ടാത്ത അത്രയും അടികൾ കിട്ടി. നജീബ് പറയുന്നത് ഞാനിരുന്ന് മുങ്ങി എന്നാണ്. മുങ്ങിക്കൊണ്ട് നജീബിന് വണ്ടിയിൽ കയറാൻ വേണ്ടി പറഞ്ഞു. മുങ്ങിക്കൊണ്ട് തന്നെ നജീബ് വണ്ടിയിൽ കയറി. അർബാബ് ഈ ചത്ത ആടിനെ, കൊന്ന ആടിനെ വലിച്ചിഴച്ചുകൊണ്ട് ഈ വണ്ടിയുടെ ബാക്കിലേക്ക് ഇട്ടു. ആട് കണ്ണ് മിഴിച്ചുകൊണ്ട് ചത്ത് കിടക്കുകയാണ്. നജീബിന് വല്ലാത്ത വിഷമം തോന്നി. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ആട് മരിച്ചതെന്ന് നജീബ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി നജീബിനെ കെട്ടിയിട്ടു. പൊതിരെ തല്ലി, പച്ചവെള്ളം കൊടുത്തില്ല. ശരീരത്തിന് ഒരു ഭാഗം പോലും ഇല്ലാതെ, ഇടതടവില്ലാതെ നജീബിനെ അർബാബ് പൊതിരെ തല്ലി. വടി കൊണ്ടും ബെൽറ്റ് കൊണ്ടും ചാട്ടവാറുകൊണ്ടും ഒക്കെ നജീബിനെ പൊതിരെ തള്ളി. അതിനുശേഷം ഈ ചത്ത ആടിൻ്റെ തൊലി പൊളിച്ചു അപ്പുറത്ത് കൊണ്ടുപോയി തീ കൂട്ടി അർബാബ് ഇതിനെ പൊള്ളിച്ചെടുത്തു, ചുട്ടെടുത്തു. എന്നിട്ട് അർബാബ് ആവശ്യത്തിലധികം കഴിച്ചു, ബാക്കിയുള്ളത് നജീബിന് കൊണ്ടുവന്ന് കൊടുത്തു. നജീബ് കഴിക്കാൻ കൂട്ടാക്കിയില്ല. സ്വന്തം സഹോദരനെ തിന്നുന്നത് പോലെയാണ് നജീബിന് ആടുകളെ തോന്നിയത്. കൂട്ടാക്കാത്തത് കണ്ടതും അർബാബിന് വീണ്ടും ദേഷ്യം വന്നു. നജീബിൻ്റെ വായിലേക്ക് കുത്തിക്കയറ്റി ഈ ആട്ടറച്ച്, ഈ ചുട്ട ആട്ടറച്ച് നജീബിൻ്റെ
വയലേക്ക് കുത്തിക്കാട്ടുന്നത്. നജീബ് തുപ്പുന്നുണ്ട്, പക്ഷെ എങ്കിലും കുറെയൊക്കെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് നജീബ് അതൊക്കെ ശ്രദ്ധിച്ച് പുറത്തേക്ക് കളയാണ്. അതിനുശേഷം പിന്നെ ജീവിതകാലം മുഴുവൻ നജീബ് അട്ടിറച്ചി എന്ന സംഗതി കഴിച്ചിട്ടില്ല. അതിനോടൊരു കൊതിയും തോന്നിയിട്ടുമില്ലെന്ന് നജീബ് പറയുന്നുണ്ട്. അന്നും പിറ്റേന്നും മുഴു പട്ടിണിയായിരുന്നു. ഓടിപ്പോവാൻ ശ്രമിച്ചതിന്റെ കുറ്റം ചാർത്തി അന്ന് രണ്ട് ദിവസം പിന്നെ അടിയും പട്ടിണിയും മാത്രമായിരുന്നു നജീബിന് കിട്ടിയത്. ചൂട് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. നജീബ് വന്ന സമയത്ത് തന്നെ നജീബിന് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു, പക്ഷെ അത് ചൂടായിരുന്നില്ലെന്ന് നജീബിന് മനസ്സിലായി. ചൂട് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തി. തണല് മാത്രമായിരുന്നു ഒരു സ്വപ്നം, ലോകത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു തുണ്ട് തണലായിരുന്നു. അതിനുവേണ്ടി നജീബ് ഉടുത്ത വസ്ത്രം കമ്പില് കോർത്തൊക്കെ തണലുണ്ടാക്കുന്നുണ്ട്, പക്ഷെ തണലൊന്നും കിട്ടുന്നില്ല. പക്ഷെ അതിന്റെ നേരെ വിപരീതമായിട്ടായിരുന്നു രാത്രി. രാത്രി തണുപ്പിന്റെ കൊടും തണുപ്പായിരുന്നു. മണലിൽ തുണി വിരിച്ച് കിടക്കുമ്പോൾ കുറച്ച് സുഖം കിട്ടും. അങ്ങനെയായിരുന്നു നജീബ് ഉറങ്ങിയിരുന്നത്. പിറ്റേ ദിവസം ഒരു ദിവസം രാവിലെ എണീച്ചു നോക്കിയപ്പോൾ മസ്രയിൽ രണ്ട് മൂന്ന് ആടുകൾ ചത്ത് കിടക്കുന്നുണ്ട്. അർബാബിനെ വിവരം അറിയിച്ചു. അർബാബ് വന്ന് നോക്കി, ചുറ്റിനും നോക്കി, ആടുകളെ തിരിച്ചും മറിച്ചൊക്കെ പരിശോധിച്ചു. ചത്ത ആടിന്റെ കണ്ണ് തുറന്ന് നോക്കി. പെട്ടെന്നൊരു കൈക്കോട്ട് എടുത്തു കൊണ്ടുവന്ന് മൺവെട്ടി എടുത്തു കൊണ്ടുവന്നിട്ട് കുഴി കുത്താൻ വേണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ ഈ കുഴി കുത്തി ഈ ആടുകളെ മുഴുവൻ അതിൽ മൂടുകയാണ്. നജീബിന് അത്ഭുതം തോന്നുന്നുണ്ട്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അർബാബാണ്. അഥവാ ആട് ചത്താൽ തന്നെ അർബാബ് അതിന്റെ തൊലി പൊളിച്ച് ഇറച്ചിയാക്കിയിട്ട് അതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കാറാണ് പതിവ്. പക്ഷെ ഇതുവരെ ഇല്ലാത്തൊരു പതിവാണ് ഇന്ന് കണ്ടത്. അതിനെ മൂടുകയാണ് ചെയ്തത്. എന്തായാലും പിറ്റേ ദിവസവും ഈ മണലിൽ തുണി വിരിച്ച് നജീബ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. നജീബിന്റെ സുഖം നമ്മുടെ സുഖമല്ല, നജീബിന്റെ സുഖത്തിൽ നജീബ് ഉറങ്ങുകയാണ്. പെട്ടെന്നാണ് ശബ്ദം കേട്ടുകൊണ്ടാണ് നജീബ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നത്. മസറയുടെ ചുറ്റും പരിഭ്രാന്തനായിട്ട് അർബാബ് ഓടുന്നുണ്ട്. ആടുകൾ ഉച്ചത്തിൽ ശബ്ദത്തിൽ കരയുന്നുണ്ട്. വളരെ പേടിയോടെയാണ് അർബാബ് ഹയ്യ ഹയ്യ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓടിപ്പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയതാണ്. അർബാബ് ഒറ്റ തവണയാണ് നജീബിന്റെ പേര് വിളിക്കുന്നത്. അന്ന് നജീബിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് നജീബ് അർബാബിനെ കൊല്ലാതെ വിടുന്ന സമയമാണ്. അർബാബ് ഭീരുവായിട്ട് മഴ കണ്ട് ഭീരുവായിട്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അർബാബ്. എന്റെ നജീബ് എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പേടിച്ച് മരിച്ചേനെ എന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്കൊക്കെയാണ് നജീബൻ അന്ന് അർബാബിനെ കൊല്ലാതെ വിടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഹയ്യ ഹയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മസറക്ക് ചുറ്റും അർബാബ് പേടിയോടെ ഓടുകയാണ്. അങ്ങനെ ഒരു വടി കൊടുത്തുകൊണ്ട് ഈ ഇതിനകത്തേക്ക് കടത്തിവിടുകയാണ് നജീബിനെ. നജീബ് ആടുകളെ വകഞ്ഞു മാറ്റി. എന്താണ് സംഭവിക്കുന്നത് നജീബിന് മനസ്സിലായില്ല. ആടുകളെ വകഞ്ഞു മാറ്റി നോക്കിയപ്പോഴാണ് പേടിച്ച് പുറകോട്ട് മാറിയത്. ഒരാടിന്റെ കാലില് വലിയൊരു പാമ്പ് ചുറ്റിപ്പെടാൻ കിടക്കുന്നുണ്ട്. അർബാബ് അലറി അതിനെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് അർബാബ് അപ്പുറത്ത് അലറുന്നുണ്ട്. നജീബിന് പാമ്പുകളെ ഭയങ്കര പേടിയാണ്. ഇതുവരെ ഒരു പാമ്പിന്റെ അടുത്തും പോയിട്ടില്ല. നജീബ് പേടിച്ചോടി മസറക്ക് പുറത്തേക്ക് വരികയാണ്. മസറക്ക് പുറത്തേക്ക് വന്ന നജീബിനെ അർബാബ് അടിക്കുകയാണ്. പുതിരെ തല്ലി മസറക്ക് അകത്തേക്ക് ഇട്ട് പുറത്തുനിന്ന് പൂട്ടുകയാണ്. ആവശ്യങ്ങൾ പലപ്പോഴും മനുഷ്യനെ ധീരനാക്കുമെന്ന് നജീബ് അവിടെ പറയുന്നുണ്ട്. നജീബ് നിവൃത്തിയില്ല, അതല്ലെങ്കിൽ പാമ്പ് എന്നെ കൊല്ലും. ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നജീബ് പുതിരെ തല്ലി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പുതിരെ തല്ലി. ഒന്നോ രണ്ടോ അടി പാമ്പിന് കൊണ്ടു, ബാക്കിയെല്ലാം ആടുകളുടെ പുറത്തായിരുന്നു കൊണ്ടത്. എന്തായാലും പാമ്പും പേടിച്ചു, പാമ്പ് അവിടുന്ന് പോയി. നജീബിനോട് അർബാബ് ദേഷ്യപ്പെട്ടു. പാമ്പിനെ കൊല്ലാതെ വിട്ടതിന് അർബാബ് നജീബിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നത്തോടെ മണലിലുള്ള സുഖമായിട്ടുള്ള ഉറക്കം അവസാനിച്ച് കിട്ടി. പിറ്റേ ദിവസം നോക്കിയപ്പോഴും രണ്ട് മൂന്ന് കുഞ്ഞാടുകൾ മസറയിൽ മരിച്ചു കിടക്കുന്നുണ്ട്, ചത്ത് കിടക്കുന്നുണ്ട്. വളരെ വേദനിപ്പിച്ചൊരു കാര്യം, അതിലൊന്ന് തനേറെ ഇഷ്ടപ്പെട്ട തൻ്റെ സ്വന്തം മോനെ പോലെ കണ്ട, അവൻ കരയുമ്പോൾ തൻ്റെ കണ്ണ് നിറയുന്ന നബീലായിരുന്നു ചത്ത് മലർന്ന് കിടന്നിരുന്നത്. രൂക്ഷമായ പൊടിക്കാറ്റ് തുടങ്ങി. മണ്ണ് കാരണം, പൊടി കാരണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. തൻ്റെ തല മുഴുവൻ ജട പിടിച്ച് കിടക്കുകയാണ്. തൻ്റെ ശരീരം മുഴുവൻ അഴുക്ക് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. തൻ്റെ താടി, നീണ്ട താടി മുഴുവൻ വല്ലാതെ നീണ്ട് വൃത്തികേടായിരിക്കാണ്. എന്തോ ഒരു ഭ്രാന്ത് തോന്നിയ പോലെ നജീബ് വേഗം പോയി ഈ ചെമ്മരിയാടുകളെ വെട്ടുന്ന, അതിൻ്റെ രോമം വെട്ടുന്ന വലിയ കത്രിക കൊണ്ടുവന്ന് ഭ്രാന്തമായിട്ട് മുടി മുഴുവൻ അന്ന് മുറിച്ചു കളയാണ്. Thank you.
ഓരോ ആടിനും നജീബ് ഓരോ പേരിട്ടിട്ടുണ്ട്. പോച്ചക്കാരി രമണി, അറവ് രാവുത്തർ, മേരി മൈമൂന, ഇതൊക്കെ തന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആളുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. മേരി മൈമൂന അദ്ദേഹത്തിന് ആദ്യമായിട്ട് പ്രണയം തോന്നിയ സ്കൂളിലെ സഹപാഠിയായിരുന്നു. അങ്ങനെ ഓരോ അറവ് രാവുത്തർ തന്നെ ആദ്യമായിട്ട് ഇടിച്ചിട്ട ഒരാടിനാണ് ആ പേര് കൊടുത്തത്. പണ്ട് നാട്ടിലൊരു അറവ് രാവുത്തർ എന്ന് പറഞ്ഞൊരു ഗുണ്ടുണ്ടായിരുന്നു. സ്വന്തം പിതാവിനെ അദ്ദേഹം ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ഇടിച്ചിട്ട് കൈയൊടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുമാതിരി ഒരു ഇൻസിഡന്റ് ആണ് നജീബിനും ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഒരു ആടിന് അറവ് രാവുത്തർ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പല പേരുകളുണ്ട്. പോച്ചക്കാരി രമണി അത് ഒരു വേശിയായിട്ടുള്ള ഒരു പെണ്ണായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ. അപ്പോൾ എന്തിന് മോഹൻലാലും EMS വരെ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നജീബ് പറയുന്നുണ്ട്. ഇവരോടൊക്കെ നജീബ് വളരെ സുലഭമായിട്ട് തന്നെ സംസാരിച്ചിരുന്നു. ഏറെക്കുറെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് നജീബ് പറയുന്നു. അതിനിടയ്ക്ക് ചെമ്മരിയാടുകളെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ രോമം എടുക്കാനായിട്ട് രണ്ട് ആഫ്രിക്കക്കാർ വരുന്നുണ്ട് മസ്രയിലേക്ക്. ഈ അർബാബിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നജീബിന് ഭയങ്കര സന്തോഷമായി. രണ്ട് മനുഷ്യന്മാരെ നജീബ് അവരെ അറിയാതെ അവരെ തൊടുന്നുണ്ട്. മനുഷ്യന്മാരെ തൊടാനുള്ള ആഗ്രഹമുണ്ട്, അവരെ തൊടുന്നുണ്ട്. അവരുടെ അടുത്ത് ട്രിമ്മറായിരുന്നു, മെഷീന് ആയിരുന്നു. സാധാരണ കത്രി കൊണ്ട് വെട്ടലായിരുന്നു പതിവ്. പക്ഷെ ഇവർ പറയുന്നുണ്ട് അർബാബിന് പേടി ഇതിൽ നിന്നുള്ള ഷോക്കേറ്റ് തൻ്റെ ആടുകൾ ചത്തുപോകുന്നതാണ്. അവർ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഷോക്കൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അർബാബിന് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും രണ്ട് ദിവസമാണ്, വളരെ വേഗത്തിലാണ് ഇവർ ചെയ്യുന്നത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ആടിനെ ഇവർ മുഴുവനായിട്ടും അതിൻ്റെ രോമം എടുക്കും. അതിൻ്റെ വാലിലെ രോമം മാത്രമാണ് ബാക്കി കൊടുക്കുന്നത്. അതിന് ഈച്ചയൊക്കെ വരുന്ന സമയത്ത് അതിനെ മാറ്റി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാലിലെ രോമം മാത്രം വിട്ട് ബാക്കിയൊക്കെ ഇവർ രണ്ട് മൂന്ന് മിനിറ്റിൽ വളരെ അഭ്യാസികളെ പോലെ ഇവരത് ചെയ്തു തീർക്കും. അതിന് പിടിച്ചു കൊടുക്കാനുള്ള ജോലി നജീബിൻ്റെ ആയിരുന്നു. രണ്ട് ദിവസം കൊണ്ട് നജീബിൻ്റെ നടു ഒടിയുന്നുണ്ട്. എന്തായാലും ഈ കഷ്ടപ്പാടിൻ്റെ ഇടക്കും ഇദ്ദേഹത്തിൻ്റെ സന്തോഷമാണ്. കാര്യം എന്താ വെച്ചാൽ രണ്ട് പുതിയ മനുഷ്യരെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ സന്തോഷം ഏറെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹത്തെ ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇവർ രണ്ടുപേരും തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്.